എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ഒരു പിസ്സയാണ് മഗ് പിസ്സ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ അടിവശം കുഴിഞ്ഞ ഏതെങ്കിലും പാത്രം വേണമെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇത് ആദ്യം ഞാനൊന്ന് ബട്ടറിട്ട് ഗ്രേസ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു മഗ് പിസ്സയ്ക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് 2 ടീസ്പൂൺ മൈദ, 2 ഹീപ്ഡായിട്ടുള്ള ടീസ്പൂണാണ് എടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഇതേതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൺസിസ്റ്റൻസി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ 1/3 ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ബേസ് മാവ് ഇതുപോലെ ആയിരിക്കും. പൂരിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് മഗ്ഗിൽ തന്നെ ഇട്ട് വേണമെങ്കിലും മാവ് കുഴയ്ക്കാം. പക്ഷേ ഞാൻ ഒരു വൃത്തിയായിക്കോട്ടെ എന്ന് വെച്ച് വേറൊരു പാത്രത്തിൽ കുഴച്ചത്. ഇനി 1 ടീസ്പൂൺ പിസ്സ സോസ്, ഇത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. പിസ്സ സോസ് നമ്മൾ 1 ടീസ്പൂൺ എല്ലായിടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പച്ചക്കറി എടുത്തിരിക്കുന്നത് അല്പം സവോള അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം, പനീർ, ചിക്കൻ, ഒലിവ്സ് എന്താണ് ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മൊസറില്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ടോപ്പിലായിട്ട് അല്പം ക്യാപ്സിക്കവും തക്കാളിയും ഓണിയനും കൂടെ ചേർക്കുക, അതൊരു ഭംഗിക്ക് വേണ്ടി. ഇനി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഇത് ചെയ്തു നോക്കാൻ വേണ്ടിയാണ് പ്രഷർ കുക്കർ കാണിക്കുന്നത്. അപ്പോൾ 1 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെറുതെ വിസിലൊന്നും ഇല്ലാതെ അടച്ചു വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റോ ഏതെങ്കിലും അടിയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ് അല്ലെ മഗ്ഗ് വെക്കുന്നത്. ഇനി നമ്മൾ അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കി എടുക്കുന്നത്. അത് വിസിലിടാതെ നമ്മൾ 10 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. യെസ്, മഗ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വാവ്, ആ ചീസൊക്കെ മെൽറ്റ് ചെയ്യുന്നുണ്ടോ. കറക്റ്റ് നമ്മൾ പിസ്സ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ, വളരെ ഇഷ്ടപ്പെടും. സാധാ ഒരു പിസ്സ നമ്മൾ തയ്യാറാക്കാനാണ് എങ്കിൽ നമ്മൾ നേരത്തെ ബേസിന് വേണ്ടി കുഴച്ച് വെക്കുകയും അങ്ങനത്തെ ഒന്നും പാടില്ല. അതായത് പോലെ ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം. ബേസൊക്കെ നമ്മൾ സാധാ പിസ്സയുടെ പോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.